ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മാത്സിലെ 11th ചാപ്റ്റർ ആയ കോണിക് സെക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 11.1 ആണ്. അപ്പോൾ അതിലെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒരു സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ കാണുക, അതാണ് ഈ 5 ക്വസ്റ്റ്യൻസും. നമുക്ക് അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിൽ സെൻറ്റർ തന്നിരിക്കുന്നത് 0, 2 ആണ്, അതുപോലെ റേഡിയസ് തന്നിരിക്കുന്നത് 2 ആണ്. അപ്പോൾ നമുക്കറിയാം ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്താ വരുന്നത്. അത് ആദ്യം നമ്മൾ എഴുതണം. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് എച്ച് ദ ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണ്. ഇതിൽ എച്ച് കെ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെൻറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആ വാല്യൂ ഇട്ട് കൊടുക്കാം. ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ ഇതെന്ത് വരും? എക്സ് മൈനസ് എച്ചിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 0. എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെയുടെ സ്ഥാനത്ത് 2. വൈ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആറിൻ്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ. എക്സ് മൈനസ് 0 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഇനി നമ്മളിത് എക്സ്പാൻഡ് ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? വൈ നമ്മുടെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് അല്ലേ. വൈ സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4 മൈനസ് ആണ് ഇവർ മിഡിലെ. മൈനസ് 4 വൈ ഇസ് ഈക്വൽ ടു 4. നമുക്ക് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, പിന്നെ എക്സിൻ്റെ ടേം ഇല്ല, അപ്പോൾ പിന്നെ വൈയുടെ ടേം, അതായത് മൈനസ് 4 വൈ. ആ ഒരു ഓർഡറിൽ നിങ്ങൾ എഴുതണം. പിന്നെ ഈ 4 ഈ 4 ക്യാൻസൽ ചെയ്ത് പോലെ, കാരണം അത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 0 ആവും. അപ്പോൾ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ പിന്നെ കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടെങ്കിൽ അത് എഴുതുക, എന്നിട്ട് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ, ഒരു ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആദ്യം എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ടെങ്കിൽ അത് വൈ സ്ക്വയറിൻ്റെ ടേം, പിന്നെ എക്സിൻ്റെ ടേം, വൈയുടെ ടേം, പിന്നെ കോൺസ്റ്റൻറ്റ് ടേം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എഴുതി. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ളത് തന്നെയാണ്. നമുക്ക് സെൻറ്റർ തന്നിരിക്കുന്നത് മൈനസ് 2, 3, അതുപോലെ റേഡിയസ് നമുക്ക് തന്നിരിക്കുന്നത്, റേഡിയസ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി നമുക്ക് ഇതേപോലെ ആദ്യം നിങ്ങൾ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എല്ലാ ക്വസ്റ്റ്യനിലും എഴുതണം. ഞാനപ്പോൾ അത് വീണ്ടും വീണ്ടും എഴുതുന്നില്ല, നിങ്ങളത് എഴുതാൻ മറക്കരുത്. അപ്പോൾ എക്സ് മൈനസ് എച്ച് അല്ലേ, എച്ചിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? മൈനസ് 2. അപ്പോൾ ആ മൈനസും ഈ മൈനസും കൂടിയായിട്ട് ഇവിടെ എന്താവും? പ്ലസ് വരും അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ, കെയുടെ സ്ഥാനത്ത് 3 ആണ്, ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറയുന്നത് 4 സ്ക്വയർ, റേഡിയസ് 4 ആണ്. എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, എല്ലാം വളരെ സിമ്പിളാണ്. എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4 എക്സ് വരും അല്ലേ. പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോളോ വൈ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എത്ര? 9 മൈനസ് 6 വൈ ഈക്വൽ ടു എന്ത് വരും? 4 സ്ക്വയർ 16. ഇനി നമുക്ക് ഓർഡർ ചെയ്ത് ആദ്യം എക്സ് സ്ക്വയറിൻ്റെ ടേം, പിന്നെ വൈ സ്ക്വയറിൻ്റെ ടേം, പിന്നെ എക്സിൻ്റെ ടേം, പിന്നെ വൈയുടെ ടേം, പിന്നെ കോൺസ്റ്റൻറ്റ് ടേമുകൾ ഏതൊക്കെ വരും? പ്ലസ് 4 ഉണ്ട്, പ്ലസ് 9 ഉണ്ട്, പിന്നെ ഈ 16 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ മൈനസ് 16 ഈക്വൾ ടു 0. അപ്പോൾ എന്താ ഈ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4x മൈനസ് 6y. ഇതെന്ത് വരും? 9 + 4 = 13. 13 - 16 എന്ന് പറയുമ്പോൾ -3 ഈക്വൾ ടു 0. ഇതാണ് ആ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ സെൻറ്റർ തന്നിരിക്കുന്നത് എന്താണ്? 1/2, 1/4 എന്നാണ്. 1/2, 1/4, അതുപോലെ റേഡിയസ് 6 തന്നിരിക്കുന്നത് 1/12. നമുക്ക് ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇതേപോലെ തന്നെയാണ്. പക്ഷേ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പം കുറച്ചൊരു ഇത് ചെയ്യാനുണ്ട്, അത്ര മാത്രമുള്ളൂ, അല്ല വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ആദ്യം ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എഴുതി. എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ്, അപ്പോൾ എക്സ് മൈനസ് എച്ചിൻ്റെ അവിടെ എന്ത് വരും? 1/2. എക്സ് മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെയുടെ അവിടെ എന്താണ്? 1/4 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ, അതായത് 1/12 സ്ക്വയർ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ അങ്ങനെ എഴുതി. ഏറ്റവും ആദ്യം ഫോർമുല എഴുതാൻ മറക്കരുത്. ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ. നമ്മുടെ മൈനസ് ബി വെച്ചിട്ട് തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ, അപ്പോൾ എന്ത് വന്നു? 1/4 മൈനസ് 2 × x × 1/2. അപ്പോൾ ഈ 2 ഉം 2 ഉം ക്യാൻസലായി പോട്ടോ. പിന്നെ അടുത്ത ടേം എന്താ വരിക? നമ്മുടെ വൈയുടെ വൈ സ്ക്വയർ പ്ലസ് 1/4 സ്ക്വയർ, അതായത് 1/16 മൈനസ്
ടു ഇൻറ്റു വൈ ഇൻറ്റു വൺ ബൈ ഫോർ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ ട്വൽവിൻ്റെ സ്ക്വയർ, അതായത് വൺ ബൈ വൺ ഫോർട്ടി ഫോർ വരും അല്ലേ ട്വൽവിൻ്റെ സ്ക്വയർ. ഇനി നമുക്കിതൊക്കെ ഒന്ന് എഴുതാം. എക്സ് സ്ക്വയർ വന്നു, പിന്നെ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്, പിന്നെ നമുക്ക് എക്സിൻ്റെ ടേമിവിടെ എന്തായി ടൂവും ടൂവും ക്യാൻസലായി പോയിട്ട് ബാക്കി മൈനസ് എക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ വൈയുടെ ടേമിൽ ഇവിടെ ഫോറിൽ ടു ടു ടൈംസ് അല്ലേ, അപ്പോൾ ബാക്കി വൈ ബൈ ടു ആണ് അവിടെ വരുന്നത്, മൈനസ് മൈനസ് വൈ ബൈ ടു വന്നു. ഇനി നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേമുകളൊക്കെ നമുക്ക് ഒരുമിച്ച് എഴുതാട്ടോ. പ്ലസ് വൺ ബൈ ഫോർ ഉണ്ട്, പിന്നെ എന്തുണ്ട് പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ ഉണ്ട്, പിന്നെ നമുക്ക് ഇതിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ മൈനസ് വൺ ബൈ വൺ ഫോർട്ടി ഫോർ ഈക്വൽ ടു സീറോ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം മാത്രം നമുക്ക് അവിടെ ഒന്ന് എൽസി എടുത്തിട്ട് ശരിയാക്കിയാൽ മതി. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൺ ബൈ വൈ ബൈ ടു. ഇവിടെ എന്താ നമുക്ക് വൺ ഫോർട്ടി ഫോർ എൽ സി എടുക്കാം അല്ലേ. സി എടുക്കുമ്പോൾ എന്ത് വരും ഇവിടെ നമുക്ക്, പ്ലസ് ഇത് വൺ ഫോർട്ടി ഫോർ അല്ല, നമുക്ക് വൺ ഫോർട്ടി ഫോർ ഫോറിൽ എത്ര വർഷം പോകും തേർട്ടി സിക്സ്, തേർട്ടി സിക്സ് ഇൻറ്റു വൺ തേർട്ടി സിക്സ് പ്ലസ് അതുപോലെ വൺ ഫോർട്ടി ഫോറിൽ സിക്സ്റ്റീൻ എത്ര ടൈംസ് ആണ് നയൻ ടൈംസ്, അപ്പോൾ നയൻ ഇൻറ്റു വൺ നയൻ മൈനസ് ഇവിടെ നമുക്ക് വൺ തന്നെ ഇറ്റ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ എന്ത് വന്നു നമ്മുടെ ആൻസർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ ടു. ഇതെന്താ വന്നു തേർട്ടി സിക്സ് പ്ലസ് നയൻ ഫോർട്ടി ഫൈവ്, ഫോർട്ടി ഫൈവ് മൈനസ് വൺ ഫോർട്ടി ഫോർ ഡിവൈഡഡ് ബൈ വൺ ഫോർട്ടി ഫോർ ഈക്വൽ ടു സീറോ. പിന്നെ ഇവിടെ നമുക്ക് വൈയുടെ ടേമിന് ഇവിടെ ഡിനോമിനേറ്ററിൽ ടു ഉണ്ട്, കോൺസ്റ്റൻറ്റ് ടേമും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി നമുക്ക് ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. ഫോർട്ടി ഫോർ ബൈ വൺ ഫോർട്ടി ഫോർ, ഫോർട്ടി ഫോറിലെ ഫോറ് ഇലവൻ ടൈംസ്, വൺ ഫോർട്ടി ഫോറിലെ ഫോറ് തേർട്ടി സിക്സ് ടൈംസ്. അപ്പോൾ ഇത് നമുക്ക് ഇലവൻ ബൈ തേർട്ടി സിക്സ് എന്നായി. ഇനി നമുക്ക് തേർട്ടി സിക്സ് നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം എൽ സി ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാത്തിനും എടുക്കുക, തേർട്ടി സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് തേർട്ടി സിക്സ് വൈ സ്ക്വയർ മൈനസ് തേർട്ടി സിക്സ് എക്സ് മൈനസ് ഇവിടെ തേർട്ടി സിക്സ് വേണ്ട, കാരണം തേർട്ടി സിക്സിൽ ടു എയ്റ്റീൻ ടൈംസ്, അപ്പോൾ അവിടെ എയ്റ്റീൻ വൈ പ്ലസ് ഇവിടെ മാത്രം ഇലവൻ മതി ഈക്വൽ ടു സീറോ. ഈ തേർട്ടി സിക്സ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും സീറോ ആവും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി, തേർട്ടി സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് തേർട്ടി സിക്സ് വൈ സ്ക്വയർ മൈനസ് തേർട്ടി സിക്സ് എക്സ് മൈനസ് എയ്റ്റീൻ വൈ പ്ലസ് ഇലവൻ ഈക്വൽ ടു സീറോ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ഫ്രാക്ഷൻ ഉള്ള കാരണമാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടായത്, അത് കുറച്ച് ലെങ്തി ആയത്. അടുത്തതിൽ നമുക്ക് സെൻറ്റർ തന്നിരിക്കുന്നത് വൺ വൺ ആണ്, സെൻറ്റർ വൺ വൺ ആണ്. അതേപോലെ റേഡിയസ് നമുക്ക് തന്നിരിക്കുന്നത് ആർ എന്ന് പറയുന്നത് റൂട്ട് ടു ആണ്. അപ്പോൾ ആദ്യം ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എഴുതി, അതിനുശേഷം എക്സ് മൈനസ് എച്ചിന് സ്ഥാനത്ത് വണ്ണ അല്ലേ, എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെയുടെ സ്ഥാനത്ത് വണ്ണാണ്, ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ടുവിൻ്റെ സ്ക്വയർ. നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാലോ, ഇതെന്ത് വരും എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിൻ്റെ സ്ക്വയർ വൺ തന്നെയാണ് മൈനസ് ടു എക്സ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൺ മൈനസ് ടു വൈ ഈക്വൽ ടു റൂട്ട് ടുവിൻ്റെ സ്ക്വയർ ടു ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സ് സ്ക്വയറിൻ്റെ ടേം എഴുതി പ്ലസ് വൈ സ്ക്വയറിൻ്റെ ടേം എഴുതി, പിന്നെ എക്സിൻ്റെ ടേം എന്താ പറയുക മൈനസ് ടു എക്സ്, വൈയുടെ ടേം മൈനസ് ടു വൈ, പിന്നെ എന്തുണ്ട് ഇവിടെ പ്ലസ് വൺ പ്ലസ് വൺ, അത് ഒരുമിച്ച് എഴുതാം. പ്ലസ് വൺ ഉണ്ട് പ്ലസ് വൺ ഉണ്ട്, ഈ ടൂ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ടു ആകും. അടുത്ത സ്റ്റെപ്പിൽ എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ് മൈനസ് ടു വൈ, വണ്ണും വണ്ണും ടു, ടു മൈനസ് ടു സീറോ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം അങ്ങനെ തന്നെ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതുപോലെ സെൻറ്റർ നമുക്ക് തന്നിരിക്കുന്നത് മൈനസ് എ മൈനസ് ബി ആണ്, അതുപോലെ റേഡിയസ് തന്നിരിക്കുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞിട്ട് എഴുതി, അതിൽ എക്സ് മൈനസ് എച്ച്, എച്ചിന് സ്ഥാനത്ത് മൈനസ് എ ആ, അപ്പോൾ ഈ മൈനസ് ഇവിടെ എന്താവും പ്ലസ് ആവും, എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് മൈനസ് ബി. അപ്പോൾ അതെന്താവും വൈ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ അല്ലേ, അതായത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് ടു എ എക്സ് പ്ലസ് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടു വൈ ബി പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു, ഈ റൂട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ടും സ്ക്വയറും കൂടിയിട്ട് പോകില്ലേ, നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ആ റൂട്ട് പോയിട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മാത്രമാകും.
നമ്മൾ ആദ്യം എക്സ് സ്ക്വയറിൻ്റെ ടേം എഴുതി, പിന്നെ നമ്മൾ വൈ സ്ക്വയറിൻ്റെ ടേം എഴുതി, പിന്നെ എക്സിൻ്റെ ടേം എഴുതി, പിന്നെ നമ്മൾ വൈയുടെ ടേം എഴുതി, 2by എന്ന് എഴുതാം. പിന്നെ നമുക്കവിടെ എന്തുണ്ട്, ഒരു പ്ലസ് എ സ്ക്വയർ ഉണ്ട്, പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. ഇതിങ്ങോട്ട് വരുമ്പോഴോ മൈനസ് എ സ്ക്വയർ ആവും, മൈനസ് ബി സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ബി സ്ക്വയർ ആവും, ഈക്വൽ ടു സീറോ. ഈ എ സ്ക്വയറും മൈനസ് ബി സ്ക്വയർ എ സ്ക്വയർ നമുക്കവിടെ ക്യാൻസലായി പോവും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വന്നു, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2ax പ്ലസ് 2by എന്ന് എഴുതാം. ഭംഗിക്ക് വേണ്ടി 2by പ്ലസ് ബി സ്ക്വയറും ബി സ്ക്വയർ എത്രയാണ്, 2b² ഈക്വൽ ടു സീറോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ഈ ഒരു ഫോമിൽ വേണം നമ്മൾ ആ ഇക്വേഷൻ എഴുതാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഈ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ മാത്രം എഴുതാനുള്ളതായിരുന്നു, നമ്മുടെ സെൻറ്ററും റേഡിയസും തന്നിട്ട്. അപ്പോൾ വളരെ ഈസി ആയിരുന്നു, നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. അപ്പം ഈ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക് യു.